എട്ട് പഞ്ചായത്തുകളാണ് പുതുപ്പള്ളി മണ്ഡലത്തിലുള്ളത്. അതിലെല്ലാ പഞ്ചായത്തുകളുടെയും വിശദമായ റിപ്പോർട്ടുകൾ പുത്തൻ പുതുപ്പള്ളിയിൽ ഉണ്ടാകും. എന്നായാലും ആദ്യം പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ 25 വർഷമായിട്ട് UDF ഭരിച്ചിരുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് LDF എത്തിയത്. ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ, അങ്ങനെ പ്രാദേശിക വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇതല്ലേ? അതെ, പഞ്ചായത്ത് കഥ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തട്ടകമായിരുന്നു പുതുപ്പള്ളി പഞ്ചായത്ത്. എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിയോട് കൂറ് പുലർത്തിയിരുന്ന പ്രദേശം. മണ്ഡലത്തിലെ 116 മുതൽ 141 വരെയുള്ള ബൂത്തുകളാണ് ഈ പഞ്ചായത്തിൽ ഉള്ളത്. ഒരു കാലത്ത് വ്യാപകമായി നെൽകൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങൾ ഈ പഞ്ചായത്തിലെമ്പാടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഭൂരിഭാഗം കൃഷി ഇടങ്ങളും ഒന്നുകിൽ തരിശു നിലങ്ങളോ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളോ ആണ്. വിദേശത്തു നിന്നുള്ള പണമാണ് പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഒരു വീട്ടിൽ വിദേശത്ത് ജോലിയുള്ള ഒരാളെങ്കിലും ഉണ്ടാകുമെന്നതാണ് പ്രത്യേകത. 1953 പുതുപ്പള്ളി പഞ്ചായത്ത് രൂപീകരിച്ചത്. കഴിഞ്ഞ 25 വർഷമായി UDFന്റെ കയ്യിലായിരുന്നു ഭരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് LDF അധികാരത്തിലെത്തിയത്. ആകെയുള്ള 18 സീറ്റിൽ LDF 8, UDF 7, BJP 3 എന്നിങ്ങനെയാണ് സീറ്റ് നില. അധികാരത്തിലെത്തിയ ശേഷം നടപ്പാക്കിയ വികസന പദ്ധതികളാണ് LDF ഉയർത്തിക്കാട്ടുന്നത്. പുതുപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി സെന്റർ വരെ ഇടതുപക്ഷ ഭരണത്തിന്റെ നേട്ടത്തിന്റെ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ഈ റോഡ്, ഇവിടെ പഴയ മത്സ്യ മാർക്കറ്റും പഴയ കെട്ടിടങ്ങൾ, ആ കെട്ടിടം മുഴുവൻ ഡിമോളിഷ് ചെയ്തു, ഇത് മുഴുവൻ റോഡ് ഏറ്റവും സുന്ദരമാക്കി. ഇപ്പോൾ അതെല്ലാം ഗ്രാമപഞ്ചായത്ത് ചെയ്തതാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ, ബസ് സ്റ്റാൻഡിൻ്റെ കാലഘട്ടപ്പെട്ട കെട്ടിടം എത്രയോ വർഷമായി, നമ്മുടെ ഭരണസമിതി വന്ന് ഗവൺമെൻറ് അനുവാദത്തോടെ പൊളിച്ചു നീക്കി, വീണ്ടും അതിൻ്റെ ബസ്സിൻ്റെ വാഹനങ്ങളുടെ ഈ ട്രാഫിക് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി. അതേസമയം മോശം റോഡുകൾ മുതൽ പാതി വഴിയിൽ പൊളിച്ചിട്ട് കിടക്കുന്ന ബസ് സ്റ്റാൻഡ് വരെ പുതുപ്പള്ളിക്കാരുടെ ഒട്ടും പുതിയതല്ലാത്ത വേദനയാണ്. പണി പൂർത്തിയാക്കിയിട്ടും പ്രവർത്തനം തുടങ്ങാത്ത ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് UDF LDFന്റെ രാഷ്ട്രീയ പകപോക്കലിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ വരെ അന്ന് 70 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഴിഞ്ഞ മാർച്ചിലേക്ക് അത് പൊളിച്ചിട്ട് രണ്ടാമത് പണിയാനായിട്ട് 70 ലക്ഷം, പക്ഷെ അത് കഴിഞ്ഞ മാർച്ചിൽ പൂർത്തീകരിക്കാൻ പറ്റിയില്ല, അവർക്ക് അത് ലാപ്സായി പോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് 9146 വോട്ടാണ്. ജയിക്കിന് 6699, അതായത് 2447 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി പഞ്ചായത്ത് നൽകിയത്. വികസന പ്രശ്നങ്ങളും രാഷ്ട്രീയവും ചർച്ചയാകുമ്പോൾ ഇത്തവണ പുതുപ്പള്ളി പഞ്ചായത്ത് ആർക്കൊപ്പം നിൽക്കുമെന്ന് കത്തിരുന്നു കാണാം. ബിബിൻ മുരളിക്കൊപ്പം പുതുപ്പള്ളിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.